ഹലോ വെൽക്കം ബാക്ക്. ഇതില്ലേ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉള്ളി, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ ഒരു കക്കരി, ഈ കുക്കുമ്പരില്ലേ, അതൊന്നും ഞാൻ സ്ലൈസായിട്ടൊന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഹോം മെയ്ഡ് മയണീസാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു നാലഞ്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പിന്നെ ഇല്ലേ ഈ എഗ്ഗ്, ഈ മുട്ട ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തിളച്ച വെള്ളത്തിലിട്ടിട്ട്. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും, ഒരു ഒരു തേർഡ് കപ്പ്, വൺ തേർഡ് കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് മയണീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ഗ്രിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ആക്കുന്നത്. അതിന് ആദ്യം ഞാൻ കുറച്ച് ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലൈസ് ബ്രെഡൊക്കെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റോട് കൂടി ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ എല്ലാ വെജിറ്റബിൾസിനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് വൈകുന്നേരത്തിനൊക്കെ കുട്ടികൾ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ അധികം കുറേ വെജിറ്റബിൾസ് ഒന്നും ഇടയ്ക്കിട്ടില്ല. ഉള്ളി, തക്കാളി, കുക്കുംബർ, കുറച്ച് കുക്കുംബർ കേട്ടോ, പിന്നെ ഇതാ ഒരു മുട്ടയുടെ മയണീസും കൂടി. അപ്പോൾ മയണീസ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒരു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ എഗ്ഗ് കൊണ്ട് അടിച്ച് നോക്കുക. അപ്പോൾ മയണീസിൽ ഒട്ടും തന്നെ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ നല്ലൊരു ടേസ്റ്റുമായിട്ട് കിട്ടുന്ന ഒരു മയണീസാണ്. എന്നിട്ട് മയണീസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കക്കരി, ഒരു നാല് പീസ് നല്ലോണം സ്ലൈസ് ആയിട്ട് വേണം കേട്ടോ കക്കരി വെച്ച് കൊടുക്കാൻ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ ഉള്ളി, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു സ്ലൈസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. മയണീസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിനൊന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് എടുക്കുന്നുണ്ട്. എളുപ്പത്തിലുണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ആക്കി നോക്കാം, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായിട്ടാണ്. അതും അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഒരു കാൽ കപ്പോളം ഒരു ക്യാബേജ് കട്ടാക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചിൻ്റെ പൗഡറാണ് കേട്ടോ ഇതിൽ ആഡാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഫ്രഷ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് എരിവിന് ആവശ്യത്തിനായിട്ട് ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടലമാവ്, പിന്നെ ഒരു കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് കോൺഫ്ലോർ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കടലമാവിലേക്ക് ഒരു കുറച്ച് ഒരു ടേബിൾ സ്പൂണ് കൂടി കോൺഫ്ലോർ ഇട്ട് കൊടുത്താൽ ക്രിസ്പിനെസ് ഉണ്ടാവുമെന്ന് അതിനാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ബൈ ബൈ.